ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെസ്പോ ട്രാവലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഈ ഒരു ക്ലൈമറ്റിൽ വരുന്ന ഒരു അസുഖമാണ് കണ്ണിൽ ഒരുമാതിരി ഒരു പാടകെട്ടൽ. മുയലിൻ്റെ ഇണ എൻ്റെ അല്ല. അപ്പോൾ ഈ ഒരു പാടകെട്ടലിന് നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. അതേപോലെ ഇതെങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ മുയലുകൾക്കൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. എൻ്റെ മുയലിൽ ഒരു മുയലിന് വന്നു. ഈ സംഭവം വന്നു കഴിഞ്ഞാലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ എല്ലാ മുയലിനും പറ്റും. ഇപ്പോൾ ഈ മുയലിൻ്റെ ഇപ്പം നമ്മുടെ ഈ മുയലായ എല്ലാ മുയലിനും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ പരസ്പരം നക്കും, നിങ്ങൾക്കറിയാമല്ലോ അത്. അപ്പോൾ ചില മുയലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സീരിയസ്നെസ് ആയിട്ടുള്ള മുയലാണെങ്കിൽ ഈ മുയലിൻ്റെ എന്താണ് ഈ മുയൽ കഴിക്കുന്ന പില്ലാണെങ്കിൽ ആ ഒരു പില്ല് വഴി പകരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കെയർ ചെയ്യുക. ഇതേപോലത്തെ രോഗം വരുമ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, ഇതേപോലെ ഇരിക്കുക. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് പറ്റുന്നവളുടെ ഒരു സേഫ്റ്റി സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെല്ലാവരും പറയുന്ന പോലെ വളരുന്നതിന് മുമ്പേ പ്രിക്കോഷൻസ് എടുക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ആദ്യമൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുള്ളവർക്കും പറയുന്നുണ്ട് വന്ന് വരണതിന് മുമ്പേ ചെയ്യാനുള്ള പ്രിക്കോഷൻസും പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ മെനക്ക് ഇത് എന്ത് കിട്ടുക. അപ്പോൾ അതിന് മുമ്പേ ഉള്ള പ്രിക്കോഷൻസാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രിക്കോഷൻസ് ആയിട്ടൊന്നുമില്ല, നിങ്ങൾ കൂട് പരമാവധി വൃത്തിയാക്കുക. ഇപ്പോൾ കൂടാണ് മെയിൻ ഹൈലൈറ്റ്. കൂട് നിങ്ങൾ നല്ലപോലെ വൃത്തിയാക്കണം. അതിനുശേഷം ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഫീഡ് രണ്ട് മൂന്ന് ദിവസം വെച്ചിരിക്കാതെ കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ചൂടുള്ള സ്ഥലം അത് നിങ്ങൾക്ക് ഒഴിവാക്കുക. അതൊരു നല്ലൊരു ഐഡൻറ്റിഫൈ ഇതാണ്. എന്തെന്ന് പറഞ്ഞാൽ ചൂടുണ്ടെങ്കിൽ ഇവന്മാർക്ക് ഇച്ചിരി പോലെ മെനക്കേടാണ്. അതുകൊണ്ട് ചൂടുള്ള സ്ഥലത്ത് വെച്ചിരിക്കാതിരിക്കുക. പിന്നെ പറയാനുള്ളതായിട്ട് എല്ലാ മുയലിനെയും കൂടെ ഒരുമിച്ചിട്ടാതിരിക്കുക. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും നല്ലതാണ്. എല്ലാവർക്കും അത് പറ്റത്തില്ല. എന്നാലും പറ്റുന്നവളത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വൃത്തി വേണം, എല്ലാത്തിനും ഒരു വൃത്തി വേണം. ഫുഡായാലും പിറ്റേ ദിവസം വെച്ച് കൊടുക്കാൻ പാടില്ല. പിന്നെയെന്ന് ഇനി നമുക്ക് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മൃഗത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ട് കാണിക്കുക. എല്ലാ നഗരസഭയിലും കാണും ഓരോരോ മൃഗാശുപത്രി. അപ്പോൾ അവിടെ പോയി നിങ്ങൾ കാണിക്കുക. ഇപ്പോൾ എവിടെ ആയാലും ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ കൊണ്ട് കാണിച്ചാൽ മതി. മൃഗാശുപത്രിയിൽ ഗവൺമെൻറ് ആണെങ്കിൽ അത്ര പൈസയൊന്നും ആവത്തില്ല, പ്രൈവറ്റ് ആണെങ്കിൽ ഇച്ചിരി പോലും പൈസ ആവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ട് കാണിക്കുക. കാണിച്ചാൽ അവർ തരുന്ന പ്രിക്കോഷൻസ് ആയിട്ടുള്ള മരുന്ന് കണ്ണിൽ ഡ്രോപ്പ് ചെയ്യുക. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കും കേട്ടോ ഈ മരുന്ന് വാങ്ങുക. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 4 തവണ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും മാറും. 7 ദിവസം ക്വാറൻറ്റൈൻ ചെയ്യാം മുയലുകളെ. ഏതൊക്കെ കണ്ണിൽ വരുന്നോ ആ കണ്ണിൽ ക്വാറൻറ്റൈൻ ചെയ്യും. ഇതിൻ്റെ ഈ ഒരു രോഗത്തിൻ്റെ മഹിമയെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കണ്ണിൽ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ തൊട്ടിട്ട് കയ്യിൽ വല്ലതും കണ്ണിൽ വല്ലതും പറ്റിച്ച് കഴിഞ്ഞാൽ വരും. ഇപ്പം ഇതേപോലത്തെ കണ്ണാടി വെച്ച ആളുകൾക്കൊന്നും വരത്തില്ല. കണ്ണാടിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ 2 ലെൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഈ ദൂരക്കാഴ്ചയ്ക്കും അതേപോലെ തലവേദനയ്ക്കൊക്കെ വിൽക്കുന്ന ഒരു സംഭവമാണ് കണ്ണാടി. അപ്പോൾ ഇതിൻ്റെ വെളിയിലുള്ള പൊടിപടലങ്ങൾ അല്ലെങ്കിലും കയറത്തില്ല. നമ്മുടെ കണ്ണിലൊക്കെ ഒരു ലെൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിലും കയറത്തില്ല. നമ്മളെ ഈ ഒരു ലെൻസും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറത്തില്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുയലുകൾ മാറും. ഈ സ്ക്രീനിൽ കാണിച്ച ഈ ഒരു മരുന്ന് ഇത് വാങ്ങിച്ച് 1 ദിവസം 4 തവണ ഒഴിക്കുക കേട്ടോ. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മതി, വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹകരിക്കുക. അപ്പോൾ അടുത്ത ഒരു എല്ലാം വീഡിയോ ആയിട്ട് വരാം. ആരും എല്ലാവരും ഡെപ്പോട്ട് ആവുകയാണ് എല്ലാവരും അറിയാം. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ വരുന്ന അസുഖമാണ് കണ്ണിൽ ഒരുമാതിരി പാടകെട്ടൽ, മുയലിൻ്റെ ഇണ ഇല്ല. അപ്പോൾ ഈ ഒരു പാടകെട്ടലിന് നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ മുയലുകൾക്ക് വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. എൻ്റെ മുയലിൽ ഒരു മുയൽ വന്നു. ഈ സംഭവം വന്ന് കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ എല്ലാ മുയലും. ഇപ്പോൾ ഈ മുയലിൻ്റെ ഇപ്പം നമ്മുടെ ഈ മുയലായ എല്ലാ മുയലും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ പരസ്പരം നടക്കും, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ചില മുയലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സീരിയസ്നസ് ആയിട്ടുള്ള മുയലാണെങ്കിൽ ഈ മുയലിൻ്റെ എന്താണ് ഈ മുയൽ കഴിക്കുന്ന പിള്ളേർ ആണെങ്കിൽ പിന്നെ പോയി പറയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ വാക്സിൻ ചെയ്യുക. ഇതേപോലെ രോഗം വരുമ്പോൾ നിങ്ങൾ ഫീലാണെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് തെറ്റി കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് അതിനുള്ള പ്രിക്കോഷൻ തരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് വന്ന് ആളുകൾ തുടങ്ങി പറയാം. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുള്ളവർ പറയുന്നത് വന്ന് പറഞ്ഞതിന് മുമ്പ് ചെയ്യാൻ പ്രിക്കോഷൻ പറയും. വന്നിട്ട് മേക്കി കിട്ടുക. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻ ഇനി ഞാൻ പറയാൻ പോകുന്നു. പ്രിക്കോഷൻസ് ആയിട്ടൊന്നുമില്ല, നിങ്ങൾ കൂടുതൽ പരമാവധി വൃത്തിയാക്കും. ഇപ്പോൾ കൂടാൻ മെയിൻ ആയിട്ട് കൂടുതൽ നിങ്ങൾ നല്ലോണം വൃത്തിയാക്കാം. അതിനുശേഷം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഫീഡ് 2-3 ദിവസം വെച്ചിരിക്കാതെ കൊടുക്കുക. ഇനി പറഞ്ഞാൽ ചൂടുള്ള സ്ഥലം അത് നിങ്ങൾക്ക് ഒഴിവാക്കുക. അതൊരു നല്ലൊരു ഐഡൻറ്റിഫൈ ആണ്. ചൂടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ മെനക്കിടാം. അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് വെച്ചിരിക്കുക. പിന്നെ പറയാനായിട്ട് എല്ലാ മുയലിനെയും ഒരുമിച്ചിട്ടായിരിക്കും പെട്ടി കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. എല്ലാവർക്കും അത് പറ്റത്തില്ല. മറ്റുന്നവരുടെ നമ്മൾ പെട്ടി കഴിഞ്ഞാൽ ഇച്ചിരി നല്ലതായിരിക്കും. പിന്നെ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതേ വൃത്തി വേണം, എല്ലാം വൃത്തി വേണം.
ഫുഡ് ആയാലും ചേർന്ന് വെച്ച് കൊടുക്കാൻ പറ്റില്ല. പിന്നെ